തുമ്പിക്ക് ഇനി മഴ നനയാതെ ഉറങ്ങാം. തൃശൂർ അവിണിശ്ശേരിയിലെ പുറമ്പൂക്കിൽ ചോർന്നൊലിക്കുന്ന കൂരയിൽ കഴിയുന്ന തുമ്പി എന്ന നിവേദ്യയ്ക്കാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നത്. 3 വർഷം മുമ്പ് കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങളാണ് നിവേദ്യ എന്ന തുമ്പിയുടെ ജീവിതം അരക്ഷിതമാക്കിയത്. വൃദ്ധരായ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണയിൽ തൃശൂർ അവിണിശ്ശേരിയിലെ പുറമ്പോക്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ചോർന്നൊലിക്കുന്ന കൂരയിലാണ് തുമ്പി കഴിയുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ, MLA ഗീതാ ഗോപി, ജില്ലാ കലക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവർ നിവേദ്യയുടെ തകർന്നുവീഴാറായ കൂര സന്ദർശിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ നിവേദ്യയെയും സംരക്ഷകരായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വാടക വീട്ടിലേക്ക് മാറ്റും. തുടർന്ന് സ്ഥിരം വീടിനുള്ള നടപടികൾ തൃശൂർ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളും. താൽക്കാലികമായിട്ട് ആദ്യ ലക്ഷ്യം ഇവരെ താൽക്കാലികമായി ഏതെങ്കിലും തരത്തിലുള്ള മഴക്കാലത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നാണ്. കളക്ടർ തന്നെ ഇവിടെ വന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഏറ്റവും അടുത്ത ദിവസം ഇവർ ഇവിടെ നിന്ന് മാറ്റി ഒരു വാടക വീട്ടിലേക്കാക്കുക, അതിന് പണം ജില്ലാ ഭരണകൂടം കൊടുക്കാം എന്നേറ്റിട്ടുണ്ട്. ഇത് മാത്രമല്ല, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലിക സംവിധാനം, പെർമനൻ്റ് കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കില്ല, പട്ടയം ഇല്ലാത്ത സ്ഥലമാണ്, പുറമ്പോക്കാണ്. അതുകൊണ്ടൊരു കൺസ്ട്രക്ഷൻ, ടെമ്പററി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടത്താൻ കുടുംബശ്രീ സംവിധാനത്തെ ഏൽപ്പിക്കാമെന്നും കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ നിവേദ്യയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ ഫോൺ കോളുമെത്തി. നിവേദ്യയ്ക്ക് പുതിയ വീട് നൽകാമെന്ന മന്ത്രിയുടെ വാക്കുകൾ നിറകണ്ണുകളോടെയാണ് നിവേദ്യ കേട്ടത്. ഞങ്ങൾ വിളിക്കുന്നത് കുട്ടിയുടെയുണ്ട്, ഒരു 6ാം ക്ലാസ്സുകാരിയാണ് അവിടെ. ഞങ്ങൾ സ്പീക്കറിലിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആളുകളെല്ലാവരും, നമ്മുടെ ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഉണ്ട്. മോളോടൊന്ന് ഒന്ന് പറഞ്ഞേക്കോ, ഒന്ന് കേട്ടോട്ടെ. ഞാനൊന്ന് തുമ്പി ഉണ്ട് ഇവിടെ, തുമ്പി ഉണ്ട്. ഹലോ എന്ന് പറയും, ഗവൺമെന്റ് മന്ത്രിയാണ്. അവള് കരയുന്നു ചന്ദ്രേട്ട, അവള് കരയുന്നു ചന്ദ്രേട്ട. ഞാൻ തുമ്പിയുടെ കഥ വായിച്ചിട്ട് കളക്ടറെ വിളിച്ചു പറയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ നേതാക്കളെല്ലാം അവിടെ എത്തിയിരിക്കുന്നത്. പെരിഞ്ചേരി AUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തുമ്പിക്ക് ഇതോടെ ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും നേതൃത്വത്തിൽ സുരക്ഷിതത്വത്തിന്റെ തണൽ ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.